ഗവർണറെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ഗവർണറെ ഉപദ്രവിക്കാനോ ശ്രമിച്ചതിന്റെ പുറകിൽ വൈസ് ചാൻസലർക്ക് പങ്കുണ്ടെന്ന് ഗവർണർ ആരോപിച്ചാൽ അത് അന്വേഷിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതല നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷേ ഗവർണർ അങ്ങനെ ഒരു ആരോപണം ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചാൽ സർക്കാർ ചെയ്യേണ്ട അത് അന്വേഷിക്കുക ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക അല്ലാതെ അതിനെന്താ മറുപടി പക്ഷേ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഗവർണർ അന്ന് നടത്തിയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ നിയമനം ഇറഗുലർ ആയിരുന്നു ഇല്ലീഗൽ ആയിരുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ് അദ്ദേഹം പിന്നീട് സമ്മതിച്ചാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാണ് അത് ഗവർണർ ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഗവർണറായിട്ട് പിണങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിപരമായ വിരോധവും അതിർത്തി തർക്കമൊന്നും ഗവർണറായിട്ടില്ല ഇഷ്യൂ ബേസ്ഡാണ് ഗവർണറായിട്ടുള്ള നമ്മുടെ പ്രശ്നം ഇപ്പോൾ നടക്കുന്നത് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമനങ്ങൾ ബന്ധുക്കളെ നിയമിക്കുക ഏറ്റവും സി പി എമ്മിൻ്റെ ബന്ധുക്കളെ മുഴുവൻ നിയമിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് മുഴുവൻ റിസർവ് ചെയ്ത് വയ്ക്കുക ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടന്നത് കേരളത്തിലെ ഒരു പൊതുസമൂഹവും കേരളത്തിലെ ചെറുപ്പക്കാരും എങ്ങനെയാണ് ഒരു അക്കാഡമിക് സമൂഹം എങ്ങനെയാണത് എടുക്കുന്നതെന്ന് ഗവൺമെൻറ്റിന് ബോധ്യമാകണ്ടേ ഗവൺമെൻറ് അന്നിട്ടും ന്യായീകരണം നടത്തിക്കൊണ്ട് ഈ ഇത്തരം ബന്ധു നിയമനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് നിൽക്കുന്നത് ഇത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലും അക്കാഡമിക് സമൂഹത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തായിരിക്കും എന്ന് സർക്കാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല 651 സ്കോറുള്ള ഒരാളുടെ അപേക്ഷ മാറ്റിവെച്ചിട്ട് 156 സ്കോറുള്ള ആൾക്ക് 32 മാർക്കറ്റ് കൊടുത്ത് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ പൊതു ബോധത്തോടുള്ള വെല്ലുവിളി കൂടിയാണ് അത് ന്യായീകരിക്കുകയാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ മുഖ്യമന്ത്രി എന്താ മറുപടി പറയാതെ ഒളിച്ചെളിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണമല്ലേ വന്നിരിക്കുന്നത് നിങ്ങൾ ആരും മുഖ്യമന്ത്രിയോട് എന്താ ചോദിക്കാത്തത് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണ്ടേ ഗൗരവതരമായ ആരോപണം ആദ്യമല്ലല്ലോ ആദ്യം ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ നിയമനത്തെക്കുറിച്ചുള്ള ഒരു ആരോപണം കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നല്ലോ അതെന്ത് ഇവർക്കൊക്കെ വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ് ഈ പോസ്റ്റുകൾ മുഴുവൻ സംവരണം ചെയ്തിരിക്കുകയാണ് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അക്കാഡമിക് പോസ്റ്റുകളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കളുടെ ബന്ധുക്കൾക്ക് മാത്രം സി പി എംകാർക്കെന്ന് പോലും ഞാൻ പറയില്ല സി പി എം നേതാക്കളുടെ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇതിനൊന്നും മറുപടി പറയാതിരിക്കുക മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് മറുപടി പറയാൻ ഗവർണർ പറയുന്ന കാര്യത്തിൽ വാസ്തവമുണ്ടോ എന്താണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചത് മുഖ്യമന്ത്രി ഇടപെടേണ്ടത് തെറ്റായിട്ടുള്ള ഒരു നിയമനമാണെങ്കിൽ അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല എന്ന് പറയേണ്ട ആൾ മുഖ്യമന്ത്രിയല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് അതിനർത്ഥം അദ്ദേഹം കൂടി ഇതിൽ പങ്കാളിയാണെന്നാണോ ഞാൻ ഇപ്പം ആരോപണം ഉന്നയിക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ മൗനം തുടർന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഈ നിയമനം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും അല്ല അതൊക്കെ ആയിക്കോട്ടെ അതെല്ലാം ആയിക്കോട്ടെ ശരിയായിരിക്കാം അല്ലായിരിക്കാം അതല്ലല്ലോ വിഷയം എന്ത് വിഷയം വന്നാലും അപ്പൊ കേന്ദ്രം ബി ജെ പി വർഗീയത എന്ന് പറഞ്ഞ് മാറ്റല്ലേ ഇത് ഈ സബ്ജക്റ്റിന് മറുപടി പറയാൻ പറ 651 സ്കോറുള്ള 25 വർഷത്തെ അധ്യാപന പരിചയവും 100 പരം ഗവേഷണ പ്രബന്ധങ്ങളും കൊടുത്ത് 651 സ്കോറ് കിട്ടിയ ഒരു അധ്യാപകനെ 30 മാർക്ക് കൊടുത്ത് 151 മാത്രം സ്കോറുള്ള അധ്യാപന പരിചയമില്ലാത്ത ഏച്ചു കെട്ടിയിട്ട് പോലും 10 കൊല്ലം തികയാത്ത ഒരാൾക്ക് 32 മാർക്ക് കൊടുത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാക്കിയത് എങ്ങനെ അത് ചോദിക്കുമ്പോൾ മറ്റേ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം പറഞ്ഞിട്ടല്ല മറുപടി പറയണത് അത് വേറെ വിഷയം അത് നമുക്ക് ചർച്ച ചെയ്യാം ഞങ്ങളൊക്കെ ഉണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങൾ മുമ്പിലാണുള്ളത് ഞങ്ങളുടെ പുറകിലേ ഉള്ള സി പി എം മനസ്സിലായ അല്ലാത്ത സമയത്ത് ഈ ഗവർണറുമായിട്ട് എത്ര പ്രാവശ്യം ഇവർ അഡ്ജസ്റ്റ് ചെയ്തു എത്ര പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തു എപ്പോഴാണ് തെറ്റിയത് ഞങ്ങളതിൽ കശി പിടിക്കാറില്ല ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള യുദ്ധത്തിൽ കാരണം എപ്പോ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഇവർ സെറ്റിൽ ചെയ്താണ് അല്ലെങ്കിൽ ആ വൈസ് ചാൻസലർ ആ സ്ഥാനത്തിരുന്ന് ഇത് ചെയ്യില്ലായിരുന്നു നിയമവിരുദ്ധമായ നിയമനമായിരുന്നു ക്രമവിരുദ്ധമായ നിയമനമായിരുന്നു അത് തന്നെ ഇപ്പോൾ ഏറാമൂളികളായ വൈസ് ചാൻസലർമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നിയമനിർമ്മാണത്തിൻ്റെ പുറകെ എല്ലാം ഈ നിയമനം ഉദ്ദേശിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ഈ അധ്യാപക തസ്തികയിലേക്ക്
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ക്വാളിറ്റി തകർന്നു പോവാണ്. നിങ്ങൾ അറിയേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് ജർമ്മനിയിലേക്ക് ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോവാണ്, യുകെയിലേക്ക് 10-30 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പോവാണ്. കേരളത്തിന്റെ ക്രീമാണ് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, കേരളത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് ആണ് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ഒരു ഉത്കണ്ഠയും സർക്കാരിനില്ല, നിയമനം മാത്രം നടത്തിയാൽ മതി വേണ്ടപ്പെട്ടവരെ. അത് അന്വേഷിക്കട്ടെ. കഴിഞ്ഞ 6 വർഷം നടത്തിയ ബന്ധു നിയമനങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. നാളെ അത് സംബന്ധിച്ച കത്ത് ഗവർണർക്ക് കൊടുക്കുകയും ചെയ്യും, ആവശ്യപ്പെട്ടു. 6 വർഷത്തെ അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഞാനത് സംബന്ധിച്ചുള്ള കത്ത് ഞാൻ തന്നെ നാളെ ഗവർണർക്ക് കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. അന്വേഷിക്കണം 6 വർഷത്തെ നിയമനങ്ങൾ. ഇതുപോലെയാണോ നിയമനങ്ങൾ നടത്തിയെന്ന് അറിയണ്ടേ? ആരും അന്വേഷിച്ചിട്ടില്ലല്ലോ. അന്വേഷിക്കട്ടെ.